ഏറെ കൊട്ടിഘോഷിച്ച വിവാഹമായിരുന്നു നടി അമ്പിളി ദേവിയുടെയും ആദിത്യൻ ജയന്റെയും. എന്നാലിപ്പോൾ ദാമ്പത്യം വെറും 2 വർഷം മാത്രം പിന്നിടുമ്പോൾ ദമ്പതികൾ പിരിയുന്നു എന്ന വാർത്തയാണ് ചൂടുള്ള ചർച്ചയാകുന്നത്. അമ്പിളി ദേവി തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. താൻ ഗർഭിണിയാകുന്നതുവരെ സന്തോഷകരമായ ജീവിതമായിരുന്നു തങ്ങൾ നയിച്ചിരുന്നത്. ആദിത്യൻ ജോലി സംബന്ധമായ ആവശ്യവുമായി തൃശ്ശൂരിലാണ് താമസിച്ചിരുന്നത്. അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന 13 വയസ്സുള്ള കുട്ടിയുടെ അമ്മയുമായി ആദിത്യൻ ബന്ധത്തിലായി. സൗഹൃദമാണെന്നാണ് ആദ്യം പറഞ്ഞത്. മാർച്ചിലാണ് താൻ ഈ വിവരമറിയുന്നതെന്നും അമ്പിളി ദേവി പറഞ്ഞു. ഡെലിവറി കഴിഞ്ഞ് ലോക്ക്ഡൌൺ ആയതോടുകൂടി ആദിത്യൻ വീട്ടിലേക്ക് തീരെ വരാതായി എന്ന് അമ്പിളി ദേവി പറയുന്നു. ബിസിനസ് തിരക്ക് കാരണമാണ് താൻ വരാത്തതെന്നായിരുന്നു ആദിത്യൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഇവരുടെ സൗഹൃദത്തെ താൻ ചോദ്യം ചെയ്തപ്പോൾ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്നും മറ്റൊന്നും ഇല്ലെന്നും ആദിത്യൻ പറഞ്ഞു. എന്നാൽ ഒരാളിൽ നിന്നും മറ്റൊരാൾ ഗർഭിണിയാകുന്നത് വെറും ഫ്രണ്ട്ഷിപ്പ് അല്ലല്ലോ എന്നാണ് അമ്പിളി ദേവി ചോദിക്കുന്നത്. ഇത് തുറന്നു പറയേണ്ടി വന്നതിൽ വളരെ വിഷമമുണ്ടെന്നും അമ്പിളി ദേവി പറയുന്നു. ആദിത്യൻ തന്നെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ബ്ലോക്ക് ചെയ്തിരുന്നു. കുറച്ചുനാൾ മുമ്പ് ആളുകൾ വിളിച്ച് തന്നോട് ഗർഭിണിയാണോ എന്ന് തിരക്കിയെന്നും കാര്യം ചോദിച്ചപ്പോൾ ആദിത്യന്റെ പ്രൊഫൈൽ പിക്ചർ ഒരു സ്കാനിംഗ് പിക്ചർ ആണെന്നും കണ്ടു. മാത്രമല്ല ആ സ്ത്രീയുടെയും പ്രൊഫൈൽ പിക്ചർ ഇതാണെന്ന് മനസ്സിലായി. ഇത് ആദിത്യന്റെ സുഹൃത്തുക്കൾ മുഴുവൻ കണ്ടതാണെന്നും തനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ലെന്നും അമ്പിളി ദേവി പറയുന്നു. അവർ ഇപ്പോൾ അബോർഷൻ നടത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും അമ്പിളി പറഞ്ഞു. ഈ വിവരമറിഞ്ഞ് താൻ ആദിത്യനെ വിളിച്ചപ്പോൾ ഇത് രഹസ്യബന്ധമൊന്നുമല്ല, തൃശ്ശൂരിലെ എല്ലാവർക്കും അറിയാമെന്നും തങ്ങൾ പലയിടത്തും പോയിട്ടുണ്ടെന്നും ആദിത്യൻ തുറന്നടിച്ച് പറഞ്ഞു എന്ന് അമ്പിളി ദേവി പറയുന്നു. ഇതിനെതിരെ പ്രതികരിക്കേണ്ട എന്ന് കരുതിയതാണെന്നും ഇപ്പോൾ വാർത്തകൾ വന്ന സാഹചര്യത്തിലാണ് താനിതൊക്കെ തുറന്നു പറയുന്നതെന്നും അമ്പിളി പറഞ്ഞു. ഇപ്പോൾ വിവാഹമോചനം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആദിത്യൻ. ആ സ്ത്രീയും ഭർത്താവിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇരുവർക്കും ഒന്നിച്ച് ജീവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മക്കളെയോർത്ത് താൻ ഒത്തുതീർപ്പിന് ശ്രമിച്ചുവെന്നും പക്ഷേ ആദിത്യൻ വഴങ്ങുന്നില്ല എന്നുമാണ് അമ്പിളി പറയുന്നത്. താൻ ക്ഷമിക്കാൻ തയ്യാറായിട്ടും പക്ഷേ ആദിത്യൻ തന്നെ വേണ്ട എന്നുള്ള നിലപാടിലാണ്. മാത്രമല്ല ഇപ്പോൾ തനിക്ക് ഭീഷണിയുണ്ടെന്നും അമ്പിളി ദേവി പറയുന്നു. ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ആദിത്യന്റെ പരസ്ത്രീ ബന്ധം അറിഞ്ഞാൽ തന്നെ കൊന്നുകളയും എന്നാണ് ആദിത്യൻ പറഞ്ഞിരിക്കുന്നതെന്നും അമ്പിളി പറഞ്ഞു. തൻ്റെ ഉള്ളിൽ ഒരു ക്രിമിനൽ ഉണ്ടെന്നും അത് പുറത്തെടുപ്പിക്കരുതെന്നുമാണ് ആദിത്യൻ പറഞ്ഞിരിക്കുന്നതെന്നും അമ്പിളി പറഞ്ഞു. ഇതിനെല്ലാം തെളിവുകൾ തൻ്റെ കൈവശമുണ്ട്. തന്നെ വിവാഹം കഴിക്കാൻ വന്നപ്പോൾ തന്നെ പറ്റിക്കരുത് എന്നാണ് താൻ പറഞ്ഞത്. പക്ഷേ വിവാഹാലോചന വന്നപ്പോൾ തന്നെ ആദിത്യനെക്കുറിച്ച് മോശം അഭിപ്രായമാണല്ലോ എന്ന് വീട്ടുകാർ ചോദിച്ചിരുന്നു. എന്നാൽ ഒറ്റയ്ക്കാണ് ജീവിതമെന്നും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെന്നും ഇനിയെങ്കിലും നന്നായി ജീവിക്കണമെന്നുമാണ് തൻ്റെ അച്ഛനോടും അമ്മയോടും ആദിത്യൻ പറഞ്ഞത്. തന്നെ വിവാഹം കഴിക്കണം എന്നല്ല ആദിത്യൻ പറഞ്ഞത്, മറിച്ച് കുടുംബമില്ലാത്ത തനിക്ക് തൻ്റെ കുടുംബം വേണം എന്നാണ് ആദിത്യൻ പറഞ്ഞത്. കണ്ണു നിറഞ്ഞു പറഞ്ഞപ്പോൾ വിശ്വസിച്ചു പോയി. വിവാഹം കഴിഞ്ഞ് ഗർഭിണിയാകുന്നതുവരെ ആദിത്യയിൽ നിന്ന് അത്രയ്ക്ക് സ്നേഹമായിരുന്നു എന്നും അമ്പിളി ദേവി പറയുന്നു.